വെള്ള നിറത്തിലുള്ള മൂർഖൻ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഈ വെള്ള മൂർഖൻ ഇങ്ങനെ ഒരു പാമ്പോ എന്നും അതല്ലെങ്കിൽ ഇത് വയസ്സായ ഒരു മൂർഖൻ പാമ്പായിരിക്കാമെന്നും അതുമല്ലെങ്കിൽ വെളുക്കാനുള്ള വല്ല ക്രീമം തേച്ച് വെളുത്തതായിരിക്കാം എന്നൊക്കെയാണ് രസകരമായ കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അങ്ങനെയല്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് അപൂർവമായി കാണപ്പെടുന്ന വെള്ള നിറത്തിലുള്ള മൂർഖൻ പാമ്പിനെ കോയമ്പത്തൂരിലെ പോടന്നൂരിൽ കണ്ടെത്തിയത്. 5 അടിയോളം നീളം വരുന്ന പാമ്പിനെ ആൾ താമസമുള്ളിടത്ത് നിന്നാണ് കണ്ടെത്തിയത്. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മൾ മനുഷ്യർക്കെന്ന പോലെ ഈ പാമ്പുകൾക്കുമൊക്കെ രോഗങ്ങൾ വരാം. അത്തരമൊരു രോഗാവസ്ഥയാണ് ആൽബിനിസം. അതായത് ഈ മൂർഖൻ പാമ്പിനുണ്ടായിരിക്കുന്ന രോഗമാണ് ആൽബിനിസം രോഗബാധ. ഇത് വെളുത്ത നിറം വരാൻ കാരണമാകും. വെള്ള നിറത്തിലുള്ള മൃഗങ്ങളെയാണ് ആൽബിനോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജനിതക വ്യതിയാനം കാരണം ശരീരത്തിൽ മെലാനിന്റെ അളവ് കുറവായതിനാലാണ് പാമ്പുകളുടെ നിറം ഇത്തരത്തിൽ വെള്ളയാകാനുള്ള പ്രധാന കാരണം. പോടാനൂർ മേഖലയിൽ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ 3 വട്ടമാണ് ആൽബിനോ രോഗം ബാധിച്ച മൂർഖൻ പാമ്പുകളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയത്. പാമ്പുകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നാശം നേരിടുന്നതാണ് പ്രദേശത്ത് പാമ്പുകളെ കൂടുതലായി കാണപ്പെടുന്നതിന് കാരണമെന്നാണ് വന്യജീവി പ്രവർത്തകർ പറയുന്നത്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ എത്തിയ പാമ്പ് പിടുത്ത വിദഗ്ധനും വൈൽഡ് ലൈഫ് ആൻഡ് നേച്ചർ കൺസർഷൻ അംഗവുമായ മോഹനാണ് പാമ്പിനെ പിടികൂടിയത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പോടാനൂർ പഞ്ചായത്തിലെ അനന്തന്റെ വീട്ടിന് മുന്നിൽ ഈ പാമ്പെത്തിയത്. 5 അടിയോളം നീളമുള്ള വെളുത്ത മൂർഖൻ പാമ്പ് ആൽബിനോ കോബ്ര എന്നാണ് മോഹൻ വ്യക്തമാക്കുന്നത്. പിടികൂടിയ പാമ്പിനെ അതീവ സുരക്ഷിതമായി പിടികൂടി ആനക്കെട്ടി വനപരിധിയിൽ തുറന്നുവിട്ടിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥ ചുരുങ്ങിയതാണ് പാമ്പ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമെന്നാണ് പറയുന്നത്. ഹിമാലയത്തിന്റെ താഴ്വരകളിലാണ് സാധാരണയായി ഇത്തരത്തിലുള്ള പാമ്പുകളെ കാണപ്പെടുന്നത്. ശരീരത്തിലെ ചില പിഗ്മെന്റുകളുടെ അഭാവമാണ് ജീവികളെ വെളുത്ത നിറമുള്ളവരാക്കി മാറ്റുന്നത്. സസ്തനികളിലാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. ഉരഗവർഗ്ഗങ്ങളിൽ അപൂർവമായി മാത്രമാണ് ആൽബിനിസം ബാധിച്ചവയെ കണ്ടെത്താൻ കഴിയുന്നത്. ജനിതക വ്യതിയാനം മൂലമാണ് ശരീരം മുഴുവൻ വെള്ള നിറത്തിലാകുന്ന ആൽബിനോ പ്രതിഭാസം ജീവികളിൽ കാണുന്നത്. ശരീരത്തിലെ മെലാനിൻ അഥവാ ബ്ലാക്ക് പിഗ്മെന്റുകളുടെ അഭാവമാണ് ഈ പ്രതിഭാസത്തിന് കാരണം. അതേസമയം കരയിൽ ജീവിക്കുന്നവയിൽ ഏറ്റവും അപകടകാരിയായ പാമ്പുകളാണ് മൂർഖൻ. മൂർഖന്റെ കടിയേറ്റാൽ കടിച്ച സ്ഥലത്ത് കറുപ്പ് കലർന്ന നീല നിറത്തിൽ പാട് കാണും. കടിയേറ്റ ഭാഗത്ത് വീക്കമുണ്ടാകും. തുടർന്ന് മറ്റ് ശരീരഭാഗങ്ങളിലേക്കും ഈ വീക്കം അനുഭവപ്പെടും. കടികൊണ്ട സ്ഥലത്ത് കടിച്ചു പറിച്ചെടുത്തതുപോലെ പല്ലിന്റെ വ്യക്തമായ 2 പാടുകളുണ്ടാകും. തലച്ചോറിലെ കേന്ദ്ര നാഡീ വ്യവസ്ഥ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന്റെ ബാലൻസ് തെറ്റി ശക്തമായ ക്ഷീണവും വിറയലും ഉണ്ടാകും. വിഷം ശരീരത്തിൽ വ്യാപിക്കുന്നതനുസരിച്ച് കടിയേറ്റയാൾ ബോധരഹിതൻ ആവുകയും ചെയ്യും. ചൂട് കൂടുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങൾ തേടിയാണ് സാധാരണയായി പാമ്പുകൾ എത്താറ്. സാധാരണ 28 ഡിഗ്രി സെൽഷ്യസ് താപനിലകൾ പാമ്പുകൾക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കുന്നവയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ ഇവ മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.